കഴിഞ്ഞ ദിവസം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ കേരളം കണ്ടതാണ്. മകളുണ്ടെന്നും ദിവ്യയ്ക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിനിടയിലായിരുന്നു അതിനെതിർത്തുകൊണ്ട് ഇത്തരത്തിലൊരു മറുപടി എതിർഭാഗം ഉന്നയിച്ചത്. നമുക്കറിയാം, നവീൻ ബാബു മരണപ്പെട്ട കേസിൽ ദിവ്യയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. കരുതിക്കൂട്ടിയുള്ള പകപോക്കലിലാണ് നവീൻ ഇല്ലാതായതെന്ന് കുടുംബവും ദിവ്യയുടേത് അഴിമതിക്കെതിരെ നടത്തിയ വിമർശനമായിരുന്നുവെന്ന് പ്രതിഭാഗവും വാദിച്ചപ്പോഴും ഉത്തരം ബാക്കിയാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 29-ന് കോടതി വിധി വരാൻ വേണ്ടി നീക്കിവച്ചിരിക്കുന്ന സമയം. അതിനിടയിൽ തന്നെ ഈ ഒരു ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IAS നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കളക്ടർ അരുൺ കെ വിജയനെതിരായ നടപടിയിൽ ഉടൻ സർക്കാർ തീരുമാനമെടുക്കും എന്നാണ് ചില സൂചനകൾ. ഈയൊരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കണ്ണൂർ കളക്ടറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കളക്ടർ വിളിച്ചിട്ടാണ് താൻ അവിടെ എത്തിയത്. എന്നാൽ ഒഫീഷ്യൽ ആയിട്ടല്ല കളക്ടർ വിളിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം PP ദിവ്യ കോടതിയിൽ അറിയിച്ചിരുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ കളക്ടർ പറഞ്ഞിരുന്നത് താൻ വിളിച്ചിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കളക്ടർക്കെതിരെയും വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ യാത്ര ആപ്പിന്റെ വീഡിയോ കണ്ടതാണ്. അതിൽ ഇത്തരത്തിൽ PP ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തെല്ലാം തന്നെ വളരെ പരിഹാസ ചിരിയോടു കൂടിയിട്ടാണ് കളക്ടർ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കളക്ടർ എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് എന്തുകൊണ്ട് കളക്ടർ ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ വിളിച്ചിട്ടാണോ PP ദിവ്യ ചടങ്ങിനെത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആണോ അതിന് പിന്നിലുള്ള സത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ, ഗീത IAS നൽകിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ കളക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. PP ദിവ്യയ്ക്ക് എതിരായ കൃത്യമായ വിവരങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും പെട്രോൾ പമ്പിനുള്ള അനുമതി വൈകിപ്പിച്ചില്ലെന്നും റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചില്ല, യാത്രയപ്പിലെ അധിക്ഷേപ ദൃശ്യം വ്യാപകമായി പ്രചരിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദിവ്യയെ ക്ഷണിച്ചില്ലെന്ന കളക്ടറുടെ മൊഴിയും റിപ്പോർട്ടിലുള്ളതായാണ് വിവരം. ദിവ്യയെ ക്ഷണിച്ചില്ലെന്ന കളക്ടർ മൊഴി നൽകി. കണ്ണൂർ കളക്ടർ അടക്കം 17 പേരിൽ നിന്നാണ് മൊഴി എടുത്തിരിക്കുന്നത്. ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചില്ല, കൈക്കൂലി വാങ്ങി എന്നതിന് ആരും ഒരു തെളിവും നൽകിയില്ല, കൈക്കൂലി വാങ്ങി എന്നതിന് മൊഴിയുമില്ല. പമ്പിന് NOC നൽകിയാൽ ADM പ്രവർത്തിച്ചത് നിയമപരമായി മാത്രമാണ്. വൈകിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അപേക്ഷകനെ സഹായിക്കാനും ശ്രമിച്ചു. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ADM ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് തേടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബുവിനെ ക്ലീൻ ചിറ്റാണ് അന്വേഷണം നൽകുന്നത്. പോലീസ് കേസിലും ഇത് നിർണായകമായി മാറും. നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ അധ്യക്ഷ PP ദിവ്യയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചില്ല, യാത്രയപ്പിലെ അധിക്ഷേപ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൈക്കൂലി വാങ്ങിയതിന് ആരും ഒരു തെളിവ് നൽകിയിട്ടില്ല, കൈക്കൂലി വാങ്ങിയതിന് മൊഴിയുമില്ല. യാത്രയപ്പുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നെന്ന ആരോപണം ജില്ലാ കലക്ടർ അരുൺ കെ വിജയനും ഗീതയോട് നിഷേധിച്ചിട്ടുണ്ട്.